ബിഗ് ബോസ് സീസൺ 7 ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക. ആരാണ് അവതാരകൻ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്തായാലും പിന്മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഇല്ല, മോഹൻലാൽ ബിഗ് ബോസിൽ നിന്ന് വലിയ എഗ്രിമെന്റിൽ മൂപ്പര് ഒപ്പിട്ടിട്ടില്ല. ഇക്കൊല്ലത്തെ എഗ്രിമെന്റിൽ മൂപ്പര് ഒപ്പിട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ 5 വരെ മൂപ്പര് എഗ്രിമെന്റിൽ ഒപ്പിട്ടുണ്ടാവുന്നല്ലോ. ഒരു കൊല്ലം കൂടി മൂപ്പര് അതിൽ നിന്നു എന്ന് മാത്രം. ഇനി മോഹൻലാൽ ഫ്രീയാണ്, മോഹൻലാൽ ഇതിൽ വരുന്നില്ല. എന്താ വെച്ചാൽ മോഹൻലാലിനോട് വേണ്ടപ്പെട്ട സ്നേഹമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു താങ്കൾ ഇനി ബിഗ് ബോസിൽ പോകണ്ട, പോരാത്തതിന് കഴിഞ്ഞ പ്രാവശ്യം മാരാര് ഇതുപോലെ തന്നെ ഹേമ കമ്മീഷൻ പോലുള്ള ഒരു റിപ്പോർട്ട് മാരാര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ റിപ്പോർട്ട്? അതൊക്കെ ഞെട്ടിരിക്കണ് ബിഗ് ബോസ് തന്നെ. എന്തെല്ലാം അഭിഹിത ബന്ധങ്ങൾ ബിഗ് ബോസിൽ നടക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മാരാര് പറഞ്ഞത്. അത് മോഹൻലാലിന് ഒരുപാട് ഡാമേജ് വരുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ മോഹൻലാൽ മൊത്തത്തിലും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു വീക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ കൃഷിയിൽ മോഹൻലാലിനും കൂടിയിട്ട് എന്തെങ്കിലും പങ്കുണ്ട്, ഇതിന്റെ പങ്ക് മോഹൻലാലിന് പറ്റുന്നുണ്ടെന്നുള്ള എല്ലാവരും വിചാരം. പക്ഷെ പാവം മോഹൻലാൽ ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അവഹിതം നടക്കണ്ടേ? മൂപ്പര് അതിനെ പറ്റി അന്വേഷിക്കാറേ ഇല്ല, മൂപ്പര് അതിനെ പറ്റി ചിന്തിക്കാറും ഇല്ല. മൂപ്പര് ഒരു ദിവസം ഷൂട്ടിംഗ് വരും, ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് പോവാറെ പതിവ്. പക്ഷെ പെണ്ണുങ്ങളായിട്ടൊന്നും പഞ്ചായത്തടിക്കാൻ മൂപ്പരക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പരായാലും കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളോടൊക്കെ മൂപ്പര് നന്നായി ലോഹ്യം ചോദിക്കാറുണ്ട്, തമാശ പറയാറുണ്ട്, വടി വർത്തമാനങ്ങൾ പറയാറുണ്ട്. അതൊക്കെ മോഹൻലാലിന്റെ ഒരു സ്വതസിദ്ധമായുള്ള ഒരു ശൈലി. അതിനെ നമ്മൾ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഓരോ ശൈലി ഉണ്ടാവല്ലോ. അപ്പോ ചെറിയൊരുത്തിരി പെണ്ണുങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും, ഒരു പെണ്ണുങ്ങളോട് പരിപാടിക്ക് മാത്രം സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ പരിപാടി ഒന്നും ഇല്ലെങ്കിലും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുണ്ടാവും, ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. ഇന്ന് ആണുങ്ങൾക്ക് ഒരാണുങ്ങൾക്കും പിടുത്തം കിട്ടാത്ത, ഒരാൾക്കും ഒരു സ്ത്രീയുടെ മനസ്സ് പിടുത്തം കിട്ടാത്ത ദുരൂഹമാണ് ആ സ്ത്രീയുടെ മനസ്സ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ പോലെ കെടുക്കും, കടലിന്റെ തിര പോലെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിര വരും പിന്നെയും തിര വരും, ഒരു തിര വരും ഒരു തിനെ വരും. അതുപോലെ തന്നെ കടലിന്റെ അറ്റം കാണില്ല എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളുടെ മനസ്സ് കണ്ടവരാരുമില്ല. അപ്പോ സ്ത്രീയുടെ മനസ്സ് കണ്ട ആളാണ് മോഹൻലാൽ എന്ന് പറയും. അതിനാണ് ഞാൻ അത് പറഞ്ഞത്. സ്ത്രീയുടെ മനസ്സ് കണ്ടത് ഒരാളും ഇല്ല, പക്ഷെ മോഹൻലാൽ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ അത്രയും നന്നായിട്ട് സ്ത്രീകളോട് പെരുമാറുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ മോഹൻലാൽ അത്രയും നന്നായിട്ട് സ്ത്രീകളെ സ്നേഹിക്കുന്ന ആളാണ്. സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അതിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം. അങ്ങനെ ഒരു നടൻ ഇനി ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുപോലെ തന്നെ മാന്യമായിട്ട് സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മോഹൻലാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ പുരാണം അവിടെ നിൽക്കട്ടെ. മോഹൻലാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ മോഹൻലാൽ ഇല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ജിയോ ടിവിയും കൂടിയിട്ട് സ്റ്റാറിൻ്റെ ഭാഗമായിരിക്കുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, മാധവൻ സാറ്. ആ മാധവൻ സാറാണ് ഏഷ്യാനെറ്റായിട്ട് മാറ്റിയത്. ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയും, അതാണ് ബിഗ് ബോസ്. ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ്, കോടികൾ ചിലവുണ്ട് അതിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയിൽ മോഹൻലാലിനെ സഹകരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരമാണ് മോഹൻലാൽ ഇത് വരാനും എഗ്രിമെൻറ്റ് വയ്ക്കാനും ഒക്കെ കാരണം. അദ്ദേഹം ഇപ്പോൾ പെൻഷനായി പോയിരിക്കുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റും മോഹൻലാലായിട്ടില്ല. അപ്പോൾ മോഹൻലാലും മാധവൻ സാറും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഈ പ്രോഗ്രാമിലും വരാൻ കാരണം. ഇപ്പോൾ ഡിസ്നിയും അതുപോലെ തന്നെ ജിയോ ഒക്കെ കൂടിയിട്ട് ഇത് വന്നോടുകൂടി ഇനി ജിയോയുടെ അണ്ടറിലായിരിക്കും ഏഷ്യാനെറ്റും ഡിസ്നി പ്ലസും മറ്റുള്ള ഹോട്ട്സ്റ്റാറൊക്കെ അവരെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരിനി തീരുമാനിക്കും കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. പോരാത്തതിനിപ്പോൾ തമിഴിൽ കമലഹാസൻ മാറി വിജയ് സേതുപതിയായി അതിൻ്റെ അവതാരകൻ. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കമലഹാസൻ അവതരിപ്പിച്ച പോലെ ഒന്നും മൂപ്പർക്ക് അവർ അവതരിക്കാൻ പറ്റില്ല. അതുപോലെ ജനപിന്തുണയും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് റീടേക്കുകളും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെ അവിടെ ഷൂട്ടിംഗ് നടക്കണമെന്ന് അറിയാൻ കഴിഞ്ഞു. അതുപോലെ മോഹൻലാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറേ പ്രേക്ഷകർ ബിഗ് ബോസിനെ കൈയൊഴി. എന്തൊക്കെ ഉണ്ടെങ്കിലും മോഹൻലാലിനെ കാണാനും മോഹൻലാലിൻ്റെ എല്ലാ ദിവസത്തെ വിശേഷങ്ങൾ അറിയാനും മോഹൻലാലിൻ്റെ കൊച്ചു കൊച്ചു തമാശകൾ പറയാനും അവതരണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നടന്മാരും നല്ലൊരു അവതാരകരല്ല. അവർക്ക് എഴുതി കൊടുക്കുന്ന ഡയലോഗ് അവർക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കാണ്ടെങ്കിൽ അവർ ഭംഗിയായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുമെന്ന് മാത്രമുള്ളൂ. ഒരു സ്റ്റേജിൻ്റെ ഉള്ളിലോ ഇങ്ങനെ ഒരു ഷോയ്ക്കോ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. മോഹൻലാൽ ഒരു പുലിയാണ്, എന്ത് പഠിച്ചെടുക്കാനായിട്ട് ഭയങ്കര പുലിയാണ് മൂപ്പര്. അപ്പോൾ അതുകൊണ്ടാണ് മോഹൻലാലിന് ഇതൊക്കെ സാധിക്കുന്നത്. ആൾക്കാരെ കയ്യിലെടുക്കാനും അതുപോലെ തന്നെ ഫയർ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും മൂപ്പര് ഭയങ്കരമായിട്ട് നമ്മൾക്കതൊരു ഷോനെ എൻ്റർടൈൻമെൻ്റ് ആക്കിയതും അത് കേരള ജനത മലയാളികൾ എവിടെയുണ്ടെങ്കിലും ബിഗ് ബോസ് കാണാനുള്ള കാരണം അന്യഭാഷക്കാർ വരെ കാണുന്നതിൻ്റെ കാരണം മോഹൻലാലാണ്. ആ ജനപ്രീതിയൊക്കെ സീസൺ 7 നഷ്ടപ്പെടാൻ പോവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തുന്നു. ഒരു സ്ത്രീ അവതാരകനെ കൊണ്ടുവരുന്നു, സ്ത്രീ അവതാരികയായിട്ട് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നു. മമത മോഹദാസാണ് ആ അവതാരിക. അപ്പോൾ
നമ്മുടെ പല നടികളും നല്ല അവതാരികകളല്ല, പല നടന്മാരും നല്ല അവതാരകന്മാരല്ല. അതുകൊണ്ട് ഇപ്പോൾ മമതാ മോഹദാസിലേക്ക് എത്തിയിരിക്കുന്നത് അതൊരു പരീക്ഷണമാണ്. ഇത് വിജയിച്ചാൽ പല ആറേഴ് ഭാഷകളിൽ ഇവിടെ ബിഗ് ബോസ് നടക്കുന്നുണ്ട്, അവിടെയൊക്കെ സ്ത്രീകളെ ഒരു പരീക്ഷിക്കാനായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാനാണ് ഒരു മാറ്റം ബിഗ് ബോസിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമതാ മോഹൻദാസ് അതിൻ്റെ ട്രെയിനിങ്ങിലും അതിൻ്റേതായുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നാണ് അറിയുന്നത്. ഒക്ടോബർ മുതൽ അതിൻ്റെ ഓഡിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും. അതൊക്കെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ബിഗ് ബോസ് ഇവിടെ ലോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇനി മോഹൻലാലിനെ വീണ്ടും കോടികൾ കൊടുത്ത് കൊണ്ടുവരും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ തെറ്റി. മോഹൻലാലിന് എത്ര കോടികൾ കൊടുത്താലും ഇനി ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് മൂപ്പരും മൂപ്പര സുഹൃത്തുക്കളും തീരുമാനിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് മോഹൻലാൽ പോകുന്നതിൽ. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് മോഹൻലാൽ പോകുന്നത്. എന്തൊക്കെ ഉണ്ടെങ്കിലും മോഹൻലാൽ ഉണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വലിയൊരു ഒരു ആവേശ. ഒരാഴ്ച മൂപ്പര് വന്നിട്ട് ഓരോരുത്തരെ കുറിച്ച് എന്തൊക്കെ പറയും, അവരവിടെ ചെയ്ത തോന്നിവാസങ്ങളെ കുറിച്ചിട്ട് മൂപ്പരൊക്കെ ഒരു കമൻ്ററി ഉണ്ട്. ആ കമൻ്ററി കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. മൂപ്പര് ഭയങ്കര ബോൾഡ് ആ കാര്യത്തിലൊക്കെ ചിരിച്ചുകൊണ്ട് കഥത്തിറക്കാന്ന് പറയില്ലേ, അതാണ് മോഹൻലാൽ ചെയ്യുക. ചെറുക്കുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും, തല്ലും ചെയ്യും, തലോടും ചെയ്യും, എന്നിട്ട് അറക്കും ചെയ്യും. അത് നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇനി വരുന്നവരിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ഉണ്ടായാൽ ബിഗ് ബോസിന്റെ രക്ഷ, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കോടികൾ നഷ്ടമാവും. അല്ലാണ്ട് പിന്നെ വേറെന്താ പറയാ, മമതാ മോഹൻദാസ് കുഴപ്പമൊന്നുമില്ല, ആളൊക്കെ നല്ല ബോൾഡാണ്, നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും, നല്ല നടിയാണ്, വിവിധ ഭാഷകൾ അഭിനയിച്ച നടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് മമതാ മോഹൻദാസ്. അപ്പൊ അതുകൊണ്ട് അത് മോഹൻലാൽ ചെയ്ത ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആർക്കായാലും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അദ്ദേഹം ചെയ്തതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇത്രയും കോടികൾ മുടക്കിയ ബിഗ് ബോസ് തകർന്നു പോവോ ഞാൻ മുഖേന എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. ആ പേടി വിജയ് സേതുപതിക്ക് ഉണ്ടാകണം എന്നുള്ളത് വിജയ് സേതുപതി ഓപ്പണായിട്ട് പറഞ്ഞതാണ്. ആളിപ്പോഴും അവിടെ കിടന്ന് കട്ടപ്പുറത്ത് കിടന്ന് അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ മമതാ മോഹൻദാസ് വരുമ്പോൾ മോഹൻലാലിനും മേലെ നിന്നില്ലെങ്കിലും ഒപ്പങ്കിലും നിന്നില്ലെങ്കിലും അതിനെ കുറച്ച് താഴ്ന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് കയറ്റി കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസിൻ്റെ അവിടെ ഷോ ഡയറക്ടർമാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ നല്ല നല്ല മത്സരാർത്ഥികളെ ഇവർ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഇവർ കഴിഞ്ഞ പ്രാവശ്യം വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അടുത്ത സീസണിൽ നോക്കാമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ സീസണിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരാണ് എന്താണെന്നും നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല, കിട്ടിയിട്ടുമില്ല, കിട്ടൂല. അതൊക്കെ വേറെ കുറേ ആൾക്കാർ പറയും, ഇന്ന ആൾക്കാർ വരും, ഇന്ന ആൾക്കാർ വരും എന്നൊക്കെ പറയും. അതൊന്നും ശരിയായിട്ടുള്ള ന്യൂസുകളല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മമതാ മോഹൻദാസ് ഓക്കെയാണ്. ഇവർ പല ആൾക്കാരെയും ആർട്ടിസ്റ്റുകളെയും പോയി ബന്ധപ്പെട്ടു, അവരൊന്നും പേര് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവരാർക്കും ധൈര്യമില്ല, അവരൊക്കെ കുണ്ടി വരക്കുകയാണ് ചെയ്യുന്നത്. ജയറാമിനോട് പറഞ്ഞു, ജയറാം വലിയ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, പക്ഷെ ജയറാമിന് പോലും മോഹൻലാൽ ഹോസ്റ്റ് ചെയ്തുള്ള ഒരു പ്രോഗ്രാമിൽ വരാനായിട്ട് കുണ്ടി വരച്ചു. മൂപ്പര് വരെ ഒഴിവാക്കി ചെയ്തത്. അതുപോലെ ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്ത് നല്ലൊരു പ്രാസംഗികനാണ്, സുകുമാരൻ്റെ എല്ലാവിധ കഴിവുകളും കിട്ടിയുള്ള ഒരു നടനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് പോലും പിന്മാറി എന്ന് പറയുമ്പോൾ അവർക്കൊന്നും വലിയ പടങ്ങളുണ്ടായിട്ടല്ല, പക്ഷെ ഭയാണ്, ഭയാണ് അവരൊക്കെ പിന്മാറ്റുന്നത്. പൃഥ്വിരാജ് പണ്ടേ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ആരാളുടെ മലയാളത്തിൽ നിങ്ങളൊന്ന് പറയും, ആരുമില്ല. പിന്നെ ഒരാൾ വന്നാൽ നല്ലതാണ്, ആണ് നമ്മുടെ വാണി വിശ്വനാഥ്. തൃശ്ശൂർകാരി വാണി വിശ്വനാഥ് വന്നാൽ അടിച്ച് പൊളിക്കും. വാണി വിശ്വനാഥ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്, നന്നായി ബോൾഡായിട്ട് ചെയ്യും. പക്ഷെ വാണി വിശ്വനാഥ് ഇപ്പോൾ അതിനെപ്പറ്റി അഭിനയത്തിന്റെ കാര്യത്തിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമയിലേക്ക് വാണി വിശ്വനാഥ് തിരിച്ചു വരട്ടെ. മമതാ മോഹൻദാസിന്റെ ബിഗ് ബോസിലെ ആങ്കറിംഗ് അടിപൊളിയാവട്ടെ. സീസൺ 7 എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഇടുന്ന ആൾക്കാർ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുന്നവർ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് കുത്തി കുറിച്ചിടുക, അതിനൊക്കെ മറുപടി തരുന്നുണ്ട്. ഓക്കെ, ബൈ.